ഇനി മമതാ ബാനർജിയുടെ ലക്ഷ്യം ഉത്തർപ്രദേശാണ്. അതിനായി അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ഉത്തർപ്രദേശിൽ മത്സരിക്കുമെന്നാണ് മമതാ ബാനർജി പറയുന്നത്. ബിജെപിയുടെ തകർച്ചയാണ് മമതയുടെ ലക്ഷ്യം. അതിനായി ബിജെപിക്കെതിരെ എല്ലാ പ്രാദേശിക പാർട്ടികളും ഒന്നിക്കണമെന്നും മമത ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒട്ടേറെ ബിജെപി നേതാക്കൾ തൃണമൂൽ കോൺഗ്രസിൽ വൈകാതെ ചേരുമെന്നും 8 ബിജെപി നേതാക്കൾ അതിനായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അവർക്ക് രാജിവെച്ച തൃണമൂലിൽ ചേരണമെന്ന താൽപര്യമുണ്ടെന്നും മമത പറഞ്ഞു. വൈകാതെ തന്നെ വൻ മാറ്റങ്ങൾ തൃണമൂലിൽ സംഭവിക്കുമെന്നും അവർ സൂചിപ്പിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസത്തെ ബജറ്റ് കാര്യമായി തന്നെ മമതയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മോദി സർക്കാരിന്റെ പുതിയ ബജറ്റിൽ സാധാരണക്കാരെ പരിഗണിച്ചില്ലെന്ന് മമത കുറ്റപ്പെടുത്തി. തൊഴിലാളികൾ, കർഷകർ, ദരിദ്രർ എന്നിവരെ പരിഗണിക്കാത്ത ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതെന്നും മമത പറഞ്ഞു. മമതയെ തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയായി വീണ്ടും തിരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് ബിജെപിക്കും ബംഗാൾ ഗവർണർക്കുമെതിരെ കടുത്ത ഭാഷയിൽ അവർ രംഗത്തെത്തിയത്. ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നതിലാണ് തൃണമൂൽ കോൺഗ്രസ് വിശ്വസിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഏജൻസികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമല്ല. ഡൽഹിയിൽ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി യോഗം ചേരുമെന്നും മമത പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇഡി, സിബിഐ, പണം എന്നിവയാണ് ബിജെപിയുടെ ശക്തി. ഇതുപയോഗിച്ചാണ് ബിജെപി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്നും മമത തുറന്നടിച്ചു. അതേസമയം പശ്ചിമബംഗാൾ ഗവർണർ ജഗദീപ് ധങ്കറിനെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് മമത വിമർശിച്ചത്. ബിജെപിയുടെ ബ്രോക്കർമാർ ബംഗാളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിലെ പ്രധാനി പെഗാസസിനേക്കാൾ അപകടകാരിയാണെന്നും മമത പറഞ്ഞു. കഴിഞ്ഞ ദിവസം ബംഗാൾ ഗവർണറുടെ ട്വിറ്റർ അക്കൗണ്ട് മമത ബ്ലോക്ക് ചെയ്തിരുന്നു. വലിയ ശല്യമായതിനാലാണ് ബ്ലോക്ക് ചെയ്യുന്നത് എന്നായിരുന്നു മമതയുടെ പ്രതികരണം. ബംഗാളിലെ രാഷ്ട്രീയ നേതാക്കളുടെ ഫോണുകൾ ഗവർണർ ചോർത്തുന്നുണ്ട്. ചീഫ് സെക്രട്ടറിയെയും ഡിജിപിയെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നും മമത ആരോപിക്കുകയുണ്ടായി. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ മുഖമായി മാറാൻ മമത ശ്രമിക്കുന്നുണ്ട്. നേരത്തെ അവർ ചില പ്രതിപക്ഷ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. NCP അധ്യക്ഷൻ ശരത് പവാറിനെ മുംബൈയിലെത്തിക്കണ്ട മമത ഡൽഹി സന്ദർശനത്തിനിടെ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കാണാതെ മടങ്ങിയതും വലിയ വാർത്തയായിരുന്നു.